വർഷങ്ങൾക്ക് മുമ്പ് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം എന്ന സിനിമ പ്രേക്ഷകരുടെ ഇടയിൽ ഇന്നും അവരുടെ മനസ്സിൽ നിലനിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങളുണ്ട്. ശ്രീനിവാസനും ഒപ്പം ജയറാമും ചെയ്ത രണ്ട് കഥാപാത്രങ്ങൾ. ഒരേ വീട്ടിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന രണ്ട് സഹോദരങ്ങളുടെ കഥയായിരുന്നു സന്ദേശം എന്ന് പറയുന്ന സിനിമ. ലോ പോയിന്റ് ആണ്. അച്ഛനോ ഞാൻ വിചാരിച്ച ഏതോ കുത്തക മുതലാളിയാണെന്ന് പേടിച്ചു പോയി. മുതലാളിമാരെ എന്തിനാ പേടിക്കുന്നത്? അവരെ മാത്രമാണ് അച്ഛാ പേടിക്കേണ്ടത്. വിപ്ലവത്തിന്റെ ശത്രുക്കൾ, സ്ഥിതി സമത്വത്തിന്റെ പാതയിലെ കുപ്പിച്ചില്ലുകൾ, കാരമുള്ളുകൾ, കാളസർപ്പങ്ങൾ. ഹലോ കെ ആർ പി, എങ്ങനെ ഉണ്ടായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്? സത്യം പറഞ്ഞ കലക്കി. ആഹാ, വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം. ഒന്ന് നടു നിവർത്തണം. 400 കിലോമീറ്റർ അങ്ങോട്ടും 400 കിലോമീറ്റർ ഇങ്ങോട്ടും ലോറിയിൽ ഒരു ഒറ്റ നിപ്പായിരുന്നേ. വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? ഒക്കെ റെഡി. എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രകടനം കാണാം. ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മണിയൂർ പഞ്ചായത്തിൽ മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളും ഈയൊരു കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ്. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം ഇടരുത്, എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ? പോളണ്ടിനെ പറ്റി എനി മിണ്ടിപ്പോയ ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ? പോളണ്ട് എന്ന് ഉച്ചരിച്ചാലുണ്ടല്ലോ. ഉച്ചരിച്ച് എന്തി ഉച്ചരിച്ച് നോക്കാം. ഒരാൾ മൂന്നാം വാർഡിനെ പ്രതിനിധീകരിച്ച UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനൂപ്. ഇദ്ദേഹമാണ് എന്റെ ഇടതുവശത്ത് നിൽക്കുന്നത്. വലതുവശത്ത് നിൽക്കുന്നതാകട്ടെ 20-ാം വാർഡിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രമോദും. രണ്ടുപേരും ഒരേ വീട്ടിൽ താമസിക്കുന്നു, സഹോദരങ്ങളുമാണ്. പക്ഷേ ഇവരുടെ രാഷ്ട്രീയത്തിലുള്ള ഈയൊരു വ്യത്യാസങ്ങളൊന്നും തന്നെ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്തൊക്കെയാണെങ്കിലും നമുക്ക് വിശേഷങ്ങൾ ഇവരോട് തന്നെ ചോദിക്കാം. ആദ്യം നമുക്ക് അനിയനായ അനൂപിൽ നിന്ന് തന്നെ തുടങ്ങാം. രണ്ടുപേരും ഈയൊരു മുടപ്പിലാവിൽ പ്രദേശത്ത് നിരവധി സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമാണ്. ഈയൊരു പ്രദേശത്തുള്ള ആളുകൾക്ക് എന്താവശ്യത്തിന് സമീപിച്ചു കഴിഞ്ഞാലും രണ്ടുപേരും രാത്രിയെന്നോ പകലെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ ആളുകൾക്കിടയിലേക്കും ഇറങ്ങി ചെല്ലുന്ന രണ്ടുപേരാണ്. എല്ലാവരും വളരെ എന്താ ഒരു താല്പര്യപ്രകാരം കാണുന്നൊരു സിനിമയാണ് നമ്മുടെ ഈ ഒരു ശ്രീനിവാസനും ജയറാമും ചെയ്ത ആ ഒരു ക്യാരക്ടേഴ്സ്. യഥാർത്ഥത്തിൽ അതുപോലെ തന്നെയാണോ നിങ്ങൾ, അതായത് അച്ഛനും അമ്മയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായിരുന്നോ നേരത്തെ? സിനിമയിൽ അച്ഛനെയും അമ്മേനെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് ആ കഥ കടന്നുപോയതെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും പിന്നെ അത് വീട്ടിലോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ ഒരു പ്രയാസങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവൻ്റെ രാഷ്ട്രീയം ഉപയോഗിച്ച് അവൻ ചെയ്യുന്നു, എൻ്റെ രാഷ്ട്രീയം ഉപയോഗിച്ച് ഞാൻ എന്തെല്ലാം എൻ്റെ നാട്ടിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന വിഷയം. കാരണം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാനൊരു പൊതുപ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്ന ഇതിൽ തന്നെ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയും ഉള്ള സഹായങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ ഉപയോഗിക്കുന്നത്. എന്താണ് പ്രമോദേട്ടന് പറയാനുള്ളത്? നമ്മുടെ സന്ദേശത്തിലെ സിനിമ പോലെ ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും അത് വീടുകളിലോ അതുപോലെ രാഷ്ട്രീയം ഇവിടെ പറഞ്ഞ് നമ്മുടെ ഒരു കലഹിക്കുന്ന രൂപത്തിലേക്കോ പോകാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇതുവരെ കുടുംബമായി താമസിച്ചത്. അതിൻ്റെയൊക്കെ പിൻബലം ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ തന്നെയായിരുന്നു. അച്ഛന് വളരെ വ്യക്തമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. അച്ഛൻ്റെ പാത പിന്തുടർന്ന് തന്നെയാണ് ഞാനും ഇപ്പോഴും ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നത്. അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനും അതുപോലെ പാർട്ടിയെ നെഞ്ചേറ്റിയ ഒരു വ്യക്തിയുമായിരുന്നു. അതിൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അനുജൻ ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നു. അതിൻ്റെയൊക്കെ പിൻബലത്തിലാണ് ഞങ്ങളുടെയും രാഷ്ട്രീയ പ്രവർത്തനത്തെ നോക്കിക്കാണുകയും അതിന് പ്രചോദനം നൽകുകയും പ്രോത്സാഹനം നൽകുകയും ഒക്കെ ചെയ്തത്. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്നും അച്ഛൻ്റെ ഒരു കണ്ണു എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോഴും ഞങ്ങളെ വീട്ടിൽ ഒറ്റക്കെട്ടായി അതിൽ രാഷ്ട്രീയത്തിന് ഉപരിയായി ഒറ്റക്കെട്ടായി അതുപോലെ ബന്ധങ്ങളിലും അതുപോലെ അതേപോലെ തന്നെ ഞങ്ങൾ രാഷ്ട്രീയത്തിനുപരിയായി സുഹൃത്ത് ബന്ധങ്ങൾക്കും എല്ലാം വളരെ പ്രാധാന്യം കൊടുത്ത് കൊണ്ട് തന്നെയാണ് ഇതുവരെയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ്റെ ലക്ഷ്യം എന്നും നാടിൻ്റെ വികസനമാണ്.
ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ AESFലൂടെ 13-ാമത്തെ വയസ്സിൽ പൊതു പ്രവർത്തന രംഗത്ത് കടന്നു വരികയും അതുപോലെ അതിൻ്റെ യുവജന സംഘടനയിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോവുകയും അവിടെ US നേവിയുടെ 5-ാം കപ്പൽപ്പടയിൽ ജോലി ചെയ്ത് തിരിച്ചു വന്ന് ഇവിടെ വീണ്ടും പൊതുപ്രവർത്തനത്തിൽ സജീവമാവുകയും പാർട്ടിയുടെ പഞ്ചായത്തിൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തുകയും ചെയ്തത്. ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം മണിയൂർ പഞ്ചായത്ത് വാർഡ് 20 പതിയാരക്കര സെൻറ്ററിൽ CPI അനുവദിച്ച സീറ്റിൽ മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെടുകയും അവരുടെ അതുപോലെ തന്നെ എൻ്റെ ഇവിടുത്തെ മണിയൂർ പഞ്ചായത്തിലെ പ്രിയപ്പെട്ട സഖാക്കളെല്ലാം ഒറ്റക്കെട്ടായി പറയുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് ഞാനീ ഒരു പൊതു പ്രവർത്തകൻ എന്ന ഒരു നിലയിൽ ഈ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കുകയും അതുപോലെ ഇവിടെ 20-ാം വാർഡിൽ ഇതുവരെയും LDF സ്ഥാനാർത്ഥിയാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അവർ തുടർന്നു വന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതുപോലെ അവരുടെ തുടർ പ്രവർത്തനങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോവുകയാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഈ പൊതു ഇടപെടലും അതുപോലെ തന്നെ പൊതുവികസനവുമായി ബന്ധപ്പെട്ട് എൻ്റെ എല്ലാ രീതിയിലുള്ള ഇടപെടലുകളും ജനങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ ഞാൻ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ഇതുവരെയുള്ള എൻ്റെ പൊതുപ്രവർത്തനങ്ങളിൽ എന്നും അറിയപ്പെട്ട ഒരു 5 പതിറ്റാണ്ട് മുമ്പ് മുടപ്പുകാവിൽ പ്രദേശത്ത് കൃഷിക്കും അതുപോലെ മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിച്ചു വരുന്ന 50 വർഷങ്ങൾക്കും ബ്ലോക്കിൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മുടപ്പുലാവിൽ ചിറ നാശോന്മുഖമായ ഒരവസ്ഥയിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു നിവേദനം കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി മന്ത്രി അതിനുവേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എല്ലാ സഹായ സഹകരണങ്ങളോടുകൂടി ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം 5-ാം തീയതി അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. 1,02,00,000 രൂപയാണ് അതിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി LDF ഗവൺമെൻറ്റിൽ നിന്നും അതുപോലെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി നമുക്ക് അനുവദിച്ചു തന്നത്. അതുപോലെ ആതുര സേവന രംഗത്തും അതുപോലെ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ദുരിതാശ്വാസ സഹായങ്ങളിൽ നിന്നും മറ്റെല്ലാം പല ഫണ്ടുകളും 600,000 രൂപ വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിന് ആയി ബന്ധപ്പെട്ട് അവരുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 1,50,000 രൂപ 2 ടേമായി ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവർക്കും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റു പല കാര്യങ്ങളും നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായി. അത് ഇവിടെ ഗ്രാമസഭയായാലും വാർഡ് സഭയായാലും വാർഡ് സമിതിയായാലും ഒക്കെ സമയബന്ധിതമായി ആ യോഗത്തിൽ പങ്കെടുക്കുകയും നാടിൻ്റെ വികസനത്തിന് വേണ്ടി അതുപോലെ മണിയൂർ പഞ്ചായത്തിൻ്റെ പൊതുവികസനത്തിന് വേണ്ടി എന്നും ഇടപെടാൻ സാധിക്കാറുമുണ്ട്. ഇനിയും അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അനുപേട്ട, ഇപ്പോൾ പ്രമോദേട്ടൻ്റെ സംസാരത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അച്ഛനും ജ്യേഷ്ഠനും ഒക്കെ തന്നെ ഇടതുപക്ഷ ചിന്താഗതിക്കാരായിരുന്നു. അവിടെ നിന്ന് എങ്ങനെയാണ് വലതുപക്ഷത്തേക്ക് ഒരു ചായ്വുണ്ടായത്? എൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ടൊരു കോൺഗ്രസ്സുകാരൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു. അതിനുശേഷം കോൺഗ്രസ്സിലേക്ക് വന്നത് എൻ്റെ സ്വന്തം മൂത്ത ജ്യേഷ്ഠനായിരുന്നു. ആ ജ്യേഷ്ഠനിലൂടെയാണ് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ KSU എൻ്റെ സ്ഥാനാർത്ഥിയായി 8-ാം ക്ലാസ്സിൽ മത്സരിച്ച് ആണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തുടക്കം ആരംഭിച്ചത്. അതിനുശേഷം നിരവധി ആളുകൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഞാൻ ഏകദേശം ഈ മുടപ്പിലായി പ്രദേശം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുത്തകയായ ഒരു സ്ഥലമായിരുന്നു. അവിടെയാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഇടതുപക്ഷ ചിന്താഗതിക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറയുമെങ്കിലും സുഹൃത്ത് ബന്ധം ഇന്നും എന്നും അത് എപ്പോഴും നിലനിന്ന് പോരുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രവർത്തനം ഞാൻ ആ രീതിയിൽ അവരെ രാഷ്ട്രീയപരമായിട്ടോ വേറെ രീതിയിലോ
പിന്നെ അവരെ അധിക്ഷേപിക്കുകയോ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പൊതുവായ കാര്യം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാട്ടിൽ വേണം, പക്ഷേ അത് വികസനത്തിന് വേണ്ടിയായിരിക്കണം അവരുടെ പ്രവർത്തനം എന്നൊരു കാഴ്ചപ്പാട് മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് തോന്നിയത് എന്നെ കൊണ്ട് ഞാൻ കോൺഗ്രസ്സിൽ നിന്നുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും നാടിന് സാധിക്കുക, എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാനും അതേപോലെ മറ്റ് ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം കോൺഗ്രസ്സിലൂടെയാണ് ഏറ്റവും കൂടുതൽ സാധ്യമാവുന്നത് എനിക്കെന്ന് ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പ്രസ്ഥാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതും ഈ നാടിൻ്റെ വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾക്കും ഞാൻ ഇടപെടുകയും അതേപോലെ എം പി ഞാനൊരു ഭാരവാഹിത്വം സാധാരണ ഏറ്റെടുക്കാറില്ല. ഇപ്പോൾ അടുത്താണ് പല എന്നെപ്പോലെയുള്ള ആളുകൾ മാറി നിൽക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് സ്ഥാനങ്ങൾ ഇപ്പോൾ അടുത്താണ് ഞാൻ ഏറ്റെടുത്ത് തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ട് മുൻപ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു, അതിനുശേഷം കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡൻ്റായി, പിന്നെ ഇപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധി വിചാർ മഞ്ചിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അതേപോലെ തന്നെ ഞാനൊരു സന്നദ്ധ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ട് എൻ്റെ മഹാത്മാ സാംസ്കാരിക വേദി ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിൻ്റെ ഒരു നല്ല പ്രവർത്തനം ഈ പ്രദേശത്തും മണിയൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഞാൻ നടത്തുന്നുണ്ട്. അതിൻ്റെ എൻ്റെ സഹപ്രവർത്തകരായ കുറേ ആളുകൾ എൻ്റെ കൂടെ ഒന്നിച്ച് പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ട്. അതിന് ഒരു മാറ്റം ഈ പ്രദേശത്ത്, ആ പ്രവർത്തനത്തിലൂടെ ഈ പ്രദേശത്തിന് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ MLA യുടെയും MPയുടെയും ഫണ്ടുകൾ എനിക്ക് ഈ പ്രദേശത്ത് ലഭ്യമാക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മറ്റ് മേഖലകളിൽ സാധാരണക്കാരൻ്റെ പ്രയാസങ്ങൾ, എൻ്റെയൊക്കെ വരുന്ന ഒരാളെ ഞാൻ പിന്നെ വെറുതെ മടക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ, പല ആളുകളും പല പ്രയാസങ്ങളാണ്. 30-35 വർഷക്കാലമായി ഈ മൂന്നാം വാർഡിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് ഈ വാർഡ് മെമ്പറായ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഒരു വികസന പ്രവർത്തനം ചെയ്തിരുന്നില്ല എന്നുള്ള പരാതി പരക്കെ ആളുകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പല ആളുകളുടെയും പിന്നെ താല്പര്യപ്രകാരവും നിർദ്ദേശങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ മൂന്നാം വാർഡിൽ മത്സരിക്കാൻ തയ്യാറായത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രവർത്തകർ, പിന്നെ പൊതുവായിട്ടും അതല്ലാതെ വ്യക്തിപരമായിട്ടും ഞാൻ ഒരുപാട് സഹായങ്ങൾ ഈ പ്രദേശത്ത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണം എനിക്ക് എന്തായാലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇവർക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇവരുടെ കൂടെ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നവർക്കാണ് അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്. അനുപേട്ടന്റെ കൂടെ പ്രചരണത്തിന് ഇറങ്ങുന്നത് ഷൈജി തേട്ടനാണ്. അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് ഷൈജിത്തിൻ്റെ പ്രത്യേകത എന്നല്ലേ. ഇതാണ് ശ്രീധരേട്ടൻ. ശ്രീധരേട്ടനിവിടെ പ്രമോദേട്ടൻ്റെ കൂടെയാണ് പ്രചരണത്തിന് ഇറങ്ങുന്നത്. ഇവർ രണ്ടുപേരും അച്ഛനും മകനുമാണ്. ഇവരും രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെയാണ്. എൻ്റെ പേര് ഷൈജിത്താണ്. ഇപ്പോൾ ഈ വരുന്ന അടുത്ത മാസം 14-ാം തീയതി പിന്നെ കേരളത്തിലെ കോഴിക്കോട് ജില്ല ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിൽ പിന്നെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് UDFൻ്റെ സ്ഥാനാർത്ഥിയായി മൂന്നാം വാർഡിൽ മത്സരിക്കുന്നത് അനുഭട്ടനാണ്. അനുഭട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അനുഭട്ടൻ രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമില്ലാതെ ഏതൊരാളും അനുഭട്ടൻ്റെ മുന്നിൽ കൈനീട്ടി വരികയാണെങ്കിൽ തീർച്ചയായും അവർക്ക് എന്തെങ്കിലും ഒരു സഹായം അനുഭട്ടൻ ചെയ്തിരിക്കും. അത് ഞാനൊരു എന്തെങ്കിലും ഒരു മേമ്പോടി ചേർത്ത് അഥവാ ഒരു ഇതിന് വേണ്ടിയിട്ട് പറയുന്നൊന്നല്ല, യഥാർത്ഥ 100% സത്യമായിട്ടുള്ള കാര്യമാണ്. ഇത് ഈ മൂന്നാം വാർഡിൽ എന്നല്ല, മണിയൂർ പഞ്ചായത്തിലെ തന്നെ എല്ലാ ജനങ്ങൾക്കും അറിയാം അനൂപ് മുടപ്പിലാവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യാൻ കഴിയുന്ന എന്ത് സഹായവും, അത് ഏത് മേഖലയിലായാലും ആരൊക്കെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആടെ എത്തിച്ചേരും മാത്രമല്ല ചെയ്യേണ്ട കാര്യങ്ങൾ അത് കൃത്യമായിട്ടും വൃത്തിയോടുകൂടി ചെയ്തിരിക്കും. UDFൻ്റെതായി മൂന്നാം വാർഡിൽ മത്സരിക്കുന്നത് തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മാറ്റം അനിവാര്യമാണ്. മാറ്റം എന്ന വാക്കിന് മാത്രമേ മാറ്റം വന്നിട്ടില്ലാണ്ടുള്ളൂ, ബാക്കി എല്ലാത്തിനും മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും മൂന്നാം വാർഡ് എന്ന് പറയുന്ന ഈ വാർഡ് കൊല്ലങ്ങളായി 10-50 വർഷങ്ങളായി തോന്നുന്നു
ഏകദേശം കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഈ വർഷം കൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ കൈകളിലാണ് ഈ മൂന്നാം വാർഡ് ഇരിക്കുന്നത്. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളും മൂന്നാം വാർഡ് ജനങ്ങളോട് പറയുകയാണ്, ഒരവസരം എൻ്റെ ഈ അനൂപേട്ടന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനൂപേട്ടന് ഒരവസരം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ അവസരത്തിലൂടെ അദ്ദേഹം ഈ മൂന്നാം വാർഡിന് അദ്ദേഹത്തിന് ചെയ്യുന്ന വികസനങ്ങൾ അദ്ദേഹം കൃത്യമായും ശക്തമായും ഇവിടെ നടപ്പിലാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്കാണ്. ഇതാണ് എനിക്ക് ഈ അവസരം നിങ്ങളോട് പറയാനുള്ളത്. ഷൈജിത്ത് എൻ്റെ മകനാണ്. അവൻ നേരത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവുമാണ് ഇവിടെ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. 50 വർഷക്കാലം മണിയൂർ പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷം ഇടക്കാലത്തെ 2.5 വർഷക്കാലം മാത്രമാണ് യു ഡി എഫിൻ്റെ കയ്യിലേക്ക് പോയിട്ടുള്ളത്. വീണ്ടും നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തന്നെ തിരിച്ചു വന്ന് ഇന്നും ഭരണം തുടരുകയാണ്. നേരത്തെ ഷൈജിത്ത് ഇവിടെ സൂചിപ്പിച്ച് നിങ്ങളുടെ ഭരണം അനൂപിൻ്റെ കൈകളിലേക്ക് ഈ വാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഈ വാർഡുകാരനാണെങ്കിലും എൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന 20-ാം വാർഡിലാണ്. ആ വാർഡിൽ തന്നെ ഇടതുപക്ഷ മുന്നണി സ്ഥിരമായി നിലനിർത്തുന്ന ഒരു മണ്ഡലമാണ്, ഒരു വാർഡാണിത്. ആ വാർഡ് നിലനിർത്താൻ വേണ്ടി ഇടതുപക്ഷ മുന്നണിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യു ഡി എഫ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിക്കൊണ്ടാണ് ഷൈജിത്തിൻ്റെ വാക്ക് നമുക്ക് മനസ്സാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. വികസനം എന്ന് പറയുന്നത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആരാണ് വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആരാണ് വികസനത്തിന് മുരടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം തന്നെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ ചുരുക്കി പറയുന്നത്. ഇരു രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഇവരുടെ വീടുകളിൽ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ജയറാമിനെയും ഒപ്പം ശ്രീനിവാസിനെയും പോലെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് രണ്ടുപേരുടെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും ഒരു പക്ഷേ ഇവർ ഒരു വാർഡിൽ തന്നെയാണ് മത്സരിച്ചിരുന്നത് എങ്കിൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായേനെ ആർക്ക് വോട്ട് ചെയ്യും എന്നതിൽ. ഇവിടെ ഒരാൾ 3-ാം വാർഡിലും ഒരാൾ 20-ാം വാർഡിലുമാണ് മത്സരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് ഇനി വിധിയെഴുതുന്നത്. ഇതിൽ ആരായിരിക്കും അടുത്ത ജനപ്രതിനിധി എന്ന്, അല്ലെങ്കിൽ രണ്ടുപേരും ജനപ്രതിനിധികളാവുമോ എന്ന നമുക്ക് കാത്തിരിക്കാം.